അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബം പോറ്റാൻ വേണ്ടി ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി സ്വദേശത്തും വിദേശത്തുമായി കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് പലപ്പോഴും കച്ചവടങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്? അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം, അലസത കൊണ്ട് സംഭവിക്കാം, മടി കൊണ്ട് സംഭവിക്കാം, ചിലപ്പോൾ കണ്ണീറുകൊണ്ടോ സിഹറു കൊണ്ടോ സംഭവിച്ചേക്കാം. ബിസിനസ്സുകളിൽ നിന്ന് ലാഭം ലഭിക്കാതിരിക്കാനുള്ള, ബിസിനസ്സുകളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന, ലാഭം ചിലപ്പം കിട്ടിയാലും ആ ലാഭം കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയില്ല, അതാണ് ബറക്കത്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കച്ചവടങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളും ബറക്കത്ത് അള്ളാഹു നമുക്ക് ധാരാളം നൽകാനുള്ള ഒരു ചെറിയൊരു സൂറത്തുമാണ് നമ്മൾ ഇൻഷാല്ലാ പ്രധാനമായും ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത മാർഗങ്ങളിൽ, നമ്മുടെ വരുമാനങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും വളർച്ചയും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നമ്മിൽ പല ആളുകളും വ്യത്യസ്തമായ ഉപജീവന മാർഗം നടത്തുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, മക്കളുടെ പഠനത്തിന് വേണ്ടി, വീട്ടു ചെലവുകൾക്ക് വേണ്ടി, മക്കളുടെ വിവാഹാവശ്യാർത്ഥങ്ങൾക്ക് വേണ്ടി ഭയങ്കര കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. കൂലിപ്പണിക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്വന്തമായി വ്യത്യസ്തമായ ബിസിനസ്സുകൾ നടത്തുന്നവരുണ്ട്, ചെറുതും വലുതുമായ കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട്, നാട്ടിലും വിദേശത്തുമായി പല ഷോപ്പുകളും തുറന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. എല്ലാവർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ, ജീവിത മാർഗങ്ങളിൽ ഖൈറ് നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇന്നലെ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു, ഉസ്താദെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പറയത്തക്ക ഒരു ലാഭം ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വിദേശ രാജ്യത്തേക്ക് വന്ന് അവിടെ ഒരുപാട് റിയാലുകളും ഒരുപാട് ദിനാറുകളും ചെലവഴിച്ചിട്ട് ഒരുപാട് വിദേശ കറൻസികൾ ഇറക്കിയിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ലാഭം ലഭിക്കുന്നില്ല, അത് നഷ്ടത്തിലായി കഴിഞ്ഞാൽ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആത്മീയ പരിഹാര മാർഗം എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും കച്ചവടം എന്നുള്ളത്, ബിസിനസ് എന്നുള്ളത് മറ്റു ജോലികളേക്കാൾ വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ്. കാരണം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നയാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രൈവറാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്നയാളാണെങ്കിൽ, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരാണെങ്കിൽ, അവർക്ക് ആ ദിവസത്തെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡ്യൂട്ടി സമയത്ത് ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലാണെങ്കിലും, ഈ ബിസിനസ് തകർന്നു പോയാലും വളർന്നു പോയാലും ഇവർക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ, ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാത്രം അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കേണ്ടതുള്ളൂ. ആ ഒരു സമയത്തെക്കുറിച്ച് മാത്രം അവർ ടെൻഷൻ അടിച്ചാൽ മതി. എന്നാലൊരു ബിസിനസ്സുകാരൻ, ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവനതിനു വേണ്ടി ക്യാഷ് ഇറക്കുന്നു, അവനതിനു വേണ്ടി അധ്വാനിക്കുന്നു, അവന് കൃത്യമായ പ്ലാനുകൾ ഉണ്ടാക്കുന്നു, ആ പ്ലാനുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, ലാഭമുണ്ടാകുന്നത് നഷ്ടമുണ്ടാകുന്നത് നോക്കി നിൽക്കുന്നു, അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെ ഒരുപാട് ത്യാഗം, പരിശ്രമം, കഠിനാധ്വാനം ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കച്ചവടം എന്നുള്ളത്, എത്ര ചെറിയ കച്ചവടമാണെങ്കിലും വലിയ കച്ചവടമാണെങ്കിലും, നമ്മുടെ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, കച്ചവടം എന്നുള്ളത് മറ്റുള്ള ജോലികളേക്കാൾ വലിയ പ്രയാസമുള്ള ജോലിയാണ് എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടത്തിൽ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ലാഭം നൽകുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും ടെൻഷനും പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഊഹിച്ചാൽ മനസ്സിലാകും, ബിസിനസ്സുകാർ എത്രയോ ബിസിനസ്സുകാർ തകർന്നു പോയി. ജീവിതത്തിൽ അവർ ആ ബിസിനസ്സിലൂടെ തകരുകയാണ്.
ആ ബിസിനസ് മെച്ചപ്പെടുമ്പോൾ ജീവിതം മെച്ചപ്പെടുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബം പോറ്റാൻ വേണ്ടി, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി സ്വദേശത്തും വിദേശത്തുമായി കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് പലപ്പോഴും കച്ചവടങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്? അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം, അലസത കൊണ്ട് സംഭവിക്കാം, മടി കൊണ്ട് സംഭവിക്കാം. പലപ്പോഴും കച്ചവടം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവേശം കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല. ലാഭം കിട്ടി തുടങ്ങുമ്പോൾ കച്ചവടം വിജയിച്ചു, ഇനി പരാജയത്തിലേക്ക് പോകൂല എന്നുള്ളൊരു മുൻധാരണ പ്രകാരം മടി കാരണത്താൽ, അലസത കാരണത്താൽ ലാഭവും നഷ്ടവും വേർതിരിച്ച് രേഖപ്പെടുത്തി വെച്ച് പരിശോധിക്കാതെ, കൃത്യമായി അതിൽ അധ്വാനിക്കാതെ വരുമ്പോൾ, മടി പിടിക്കുമ്പോൾ പലപ്പോഴും ബിസിനസ്സുകൾ തകർച്ചയിലേക്ക് സംഭവിച്ചേക്കാം. ചിലപ്പോൾ കണ്ണേറുകൊണ്ടോ സിഹറുകൊണ്ടോ സംഭവിച്ചേക്കാം. മറ്റുള്ള ആളുകൾ നമ്മുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുകയും അത്ഭുതകരമായ ചിന്തകൾ ഉണ്ടാവുകയും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ചില ആളുകൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചില ആളുകൾ നശിച്ചു പോകാൻ വേണ്ടി പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, പിശാചിനോട് അടുപ്പമുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് സിഹറ് ചെയ്തുകൊണ്ട് അങ്ങനെയും പലപ്പോഴും ബിസിനസ്സുകൾ തകരാറുണ്ട്. എന്നാൽ ബിസിനസ്സുകൾ തകരാനുള്ള, ബിസിനസ്സുകളിൽ നിന്ന് ലാഭം ലഭിക്കാതിരിക്കാനുള്ള, ബിസിനസ്സുകളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് വിഷയങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന, ലാഭം ചിലപ്പം കിട്ടിയാലും ആ ലാഭം കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയില്ല, അതാണ് ബറക്കത്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കച്ചവടങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളും ബറക്കത്ത് അല്ലാഹു നമുക്ക് ധാരാളം നൽകാനുള്ള ഒരു ചെറിയൊരു സൂറത്തുമാണ് നമ്മൾ ഇൻഷാല്ലാ പ്രധാനമായും ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങളിൽ വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ, കളവ് കാണിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. അങ്ങനെ വഞ്ചന കാണിക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കച്ചവടങ്ങളിൽ വഞ്ചന കാണിക്കുക എന്ന് പറഞ്ഞാൽ, മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ പലപ്പോഴും മീൻ കൂട്ടിയിട്ടിരിക്കുന്ന വണ്ടി അല്ലെങ്കിൽ മീൻ കൊട്ട, ആ മീൻ കൊട്ടയുടെ അടിഭാഗത്ത് കേടായ മത്സ്യം വെക്കുകയും മുകൾ ഭാഗത്ത്, കൂമ്പാരത്തിൻ്റെ മുകൾ ഭാഗത്ത് നല്ല ഫ്രഷ് മത്സ്യം വെക്കുകയും ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുക എന്നുള്ളത് വഞ്ചനയാണ്. അതുപോലെ ഫ്രൂട്ട്സ് കടക്കാരെ സംബന്ധിച്ചിടത്തോളം താഴ്ഭാഗത്ത് കേടുവന്ന ഫ്രൂട്ട്സ് വെച്ച് മുകൾ ഭാഗത്ത് നല്ല സുന്ദരമായ ആപ്പിൾ വെച്ചുകൊണ്ട്, സുന്ദരമായ ഫ്രൂട്ട്സ് വെച്ചുകൊണ്ട് കച്ചവടം നടത്തുക. അങ്ങനെ ആളുകൾ വരുമ്പോൾ നല്ല സുന്ദരമായ ഫ്രൂട്ട്സാണെന്ന് മനസ്സിലാക്കുകയും വാരി കൊടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയതും നല്ലതും ഫ്രഷും ചീനതും പുതിയതും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വഞ്ചനയാണ്. അതുപോലെ മറ്റുള്ള ഉപകരണങ്ങളാണെങ്കിൽ പഴയതും കംപ്ലൈൻ്റ് ആയതും താഴ്ഭാഗത്ത് വെച്ച് മൂടി വെച്ച് മറച്ചു വെച്ച്, അല്ലെങ്കിൽ വണ്ടി കച്ചവടമാണെങ്കിൽ കംപ്ലൈൻറ്റുകളും കുറവുകളും ന്യൂനതകളും മറച്ചു വെച്ചുകൊണ്ട് പുതിയതാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുക, അതൊക്കെ വഞ്ചനയാണ്. ഇങ്ങനെയുള്ള വഞ്ചന കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുകയാണ്, വഞ്ചന നടത്തുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് മാത്രമല്ല, ആ ഒരു ബിസിനസ്സിൽ അല്ലാഹുവിന് ബറക്കത്ത് കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറ അലാ സുബ്റത്തി തുആമി, ഒരു ഭക്ഷണ കൂമ്പാരത്തിൻ്റെ സമീപം അല്ലാഹുവിൻ്റെ റസൂൽ നടന്നു പോവുകയാണ്. فادخل يده فيها ഈത്തപ്പഴങ്ങിനെ കൂമ്പാരമായി കൂട്ടി വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് അവിടുത്തെ കരങ്ങൾ പ്രവേശിപ്പിച്ചു. ഫനാലത്ത് അസാബിഹു ബലല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ കൈ നനഞ്ഞു. ഫഖാല റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ യാ സാഹിബത്ത ആം, അല്ലയോ കച്ചവടക്കാര, എന്താണിത്? എന്റെ കൈ നനഞ്ഞല്ലോ, എന്താണ് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് കംപ്ലൈന്റ് ആയതാണോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ ആ കച്ചവടക്കാരൻ പറയാണ്, അസ്വാബത്തു സമാ ഉയാ റസൂലുള്ളാഹി, മഴ പെയ്ത് നനഞ്ഞതാണ് നബിയെ എന്ന് സഹാബി പറയാണ്.
ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഫലാ ജഅൽതഹു ഫൗക തആമികൈ യറാഹുന്നാസ്, നിനക്ക് ഈ നനഞ്ഞത് നനഞ്ഞതായും ഉണങ്ങിയത് ഉണങ്ങിയതായും വിറ്റുകൂടെ, പഴയത് പഴകിയതായും പുതിയത് പുതിയതായും ആളുകളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിനക്ക് കച്ചവടം ചെയ്തുകൂടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ട് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും വഞ്ചന നടത്തിയാൽ, അത് കച്ചവടത്തിലാവട്ടെ മറ്റുള്ള ഏത് വിഷയങ്ങളിലാവട്ടെ, ആരെങ്കിലും വഞ്ചന നടത്തിയാൽ അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ കച്ചവടങ്ങളിൽ വഞ്ചന നടത്തുക എന്നുള്ളത് അതൊരിക്കലും ഒരു കച്ചവടക്കാരും ചെയ്യാൻ പാടില്ല. താൽക്കാലികമായ ഒരു ലാഭം നമുക്ക് കിട്ടിയാൽ പോലും ശാശ്വതമായ ഒരു ലാഭത്തിലേക്ക്, ഒരു വിജയത്തിലേക്ക് അതുകൊണ്ട് നമ്മൾ എത്തുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ വിഷയം അതാണ്, നമ്മൾ വഞ്ചന നടത്താതിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ ബൈആനി ബിൽ ഖിയാരി മാ ലം യതഫറക ഫഇന്നു സദഖ വ ബൈന ബൂരിക ലഹുമ. രണ്ട് കച്ചവടക്കാർ, ഒന്ന് വാങ്ങുന്നയാൾ ഒന്ന് കൊടുക്കുന്നയാൾ, ഒരാൾ മറ്റൊരാൾക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ അവർ പരസ്പരം പറഞ്ഞു സംസാരിച്ചു സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ ഇതിന് ഇന്ന ന്യൂനതയുണ്ട്, ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്, ഇത് ഒറിജിനലാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഇങ്ങനെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ന്യൂനതകൾ ന്യൂനതകളായും ഗുണങ്ങൾ ഗുണങ്ങളായും വേർതിരിച്ച് പറഞ്ഞ് സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ ഭൂരിക്കലഹുമാ, ആ സമയത്ത് ചെറിയ ലാഭമാണ് അവനക്ക് കിട്ടുന്നതെങ്കിൽ പോലും അവന്റെ ആ ഒരു കച്ചവടത്തിലൂടെ അള്ളാഹു വലിയ വമ്പിച്ച ലാഭം കൊടുക്കുമെന്ന്, ബറക്കത്ത് അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ അവൻ മൂടി വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഫ്രഷ് ആണെന്ന് പറഞ്ഞ് പഴയത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് പറഞ്ഞ് ന്യൂനതയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മുഹിക്കത്തു ബറക്കത്തു ബയഹീമ, അവനെ ആ സമയത്ത് കുറച്ച് ലാഭം കിട്ടിയാലും അള്ളാഹു അവന്റെ ആ കച്ചവടത്തിലൂടെ അള്ളാഹു അവന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ വഞ്ചന നടത്തുക എന്നുള്ളത് ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്, കളവ് പറയുക എന്നുള്ളത് ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള ഒരു മാർഗമാണ്, കച്ചവടത്തിൽ അള്ളാഹു ധാരാളം ഖൈർ നൽകാനുള്ള ഒരു ചെറിയ സൂറത്താണ്. വിശുദ്ധമായ ഖുർആനിൽ അനുഗ്രഹങ്ങൾ ധാരാളം നബിയെ അങ്ങക്ക് നൽകിയില്ലേ എന്നൊക്കെ അർത്ഥം വരുന്ന, അനുഗ്രഹങ്ങളുടെ ആഴത്തെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ മൂന്ന് ആയത്തുകളുള്ള ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. ആ സൂറത്തുൽ കൗസർ നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ കടയുടെ ഷട്ടർ തുറന്നത് മുതൽ, നമ്മൾ കടയുടെ വാതിൽ തുറന്ന് കടയിലേക്ക് പ്രവേശിച്ചത് മുതൽ, നമ്മൾ കടയിൽ നിൽക്കുന്ന സമയങ്ങളിൽ, നമ്മുടെ ഷോപ്പുകളിലായിരിക്കുന്ന സമയത്ത്, ഏത് ഷോപ്പുമാകട്ടെ, മൊബൈൽ ഷോപ്പാകട്ടെ, പലചരക്കാവട്ടെ, പച്ചക്കറിയാവട്ടെ, സ്റ്റേഷനറി ആവട്ടെ, ഗോൾഡ് ആവട്ടെ, വെള്ളി ആവട്ടെ, മറ്റു എന്ത് കച്ചവടമാണെങ്കിലും ശരി, ഇൻഷാല്ലാ ആ കച്ചവട സ്ഥാപനത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ സൂറത്തുൽ കൗസർ അധികരിപ്പിച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യങ്ങളിൽ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ കൗസർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് തുടങ്ങുന്ന വിശാലമായ അർത്ഥം, അതിന്റെ അർത്ഥത്തിലേക്ക് നമ്മളിപ്പോ പ്രവേശിക്കുന്നില്ല, അതിന്റെ ആശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിക്കും. അതുകൊണ്ട് സൂറത്തുൽ കൗസർ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം അള്ളാഹു മുത്തനബിക്ക് നൽകി, അനുഗ്രഹങ്ങളുടെ ആഴത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അത്ഭുതകരമായ സൂറത്ത്, സൂറത്തുൽ കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസർ ആണെന്നുണ്ട്, അനുഗ്രഹങ്ങളാണെന്നുണ്ട്, മക്കളാണെന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അതിലുണ്ട്. അപ്പം എന്തായാലും സൂറത്തുൽ കൗസർ കടയിൽ വെച്ചുകൊണ്ട് നമ്മൾ ധാരാളം ചൊല്ലുക എന്നുള്ളത് വർക്കത്തുണ്ടാകാനുള്ള വഴിയാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിത മാർഗങ്ങളിൽ, കടകളിൽ, വരുമാനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. വരുമാനങ്ങളിലും ജീവിത മാർഗങ്ങളിലും പുരോഗതിയും ഖൈറും ബർക്കത്തുണ്ടാകാനുള്ള ധാരാളം മാർഗങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാ.
മറ്റു വീഡിയോകളിലൂടെ നമുക്ക് കടന്നു വരാം, സംസാരിക്കാം, ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിലും ജീവിത മാർഗങ്ങളിലും ബറക്കത്ത് നൽകട്ടെ. ബറക്കത്തിന്റെ വഴികൾ ധാരാളം ചെയ്യാനും ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന തുക്കിന അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.